ഒരിക്കലെ ഒരു അപ്പനും അമ്മയും കൂടി വളരെ കണ്ണുനീരോട് കൂടി ഒരു മകളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവളെ പി എച്ച് ഡി എടുത്ത ഒരു കുട്ടിയാണ്. 3 വർഷമായി അവളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അവൾക്ക് ഏതാണ്ട് 4 വർഷമായി ഒരു ചെറുക്കനുമായി പ്രേമബന്ധമുണ്ട്. അവൾ ആ പ്രേമബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നു. മാതാപിതാക്കന്മാർക്ക് ആ അത് വലിയൊരു താല്പര്യമുള്ള കേസല്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാരണം? അവർ ഒന്നാമതായിട്ട് പറഞ്ഞത്, അവൻ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടയാളാണ്. രണ്ടാമത് പറഞ്ഞത്, അവൻ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടതെന്ന് പറയുന്നത് അവൻ്റെ മാതാക്കന്മാർ. പക്ഷെ അവന് ദൈവവിശ്വാസേ ഇല്ല, അവനൊരു യുക്തിവാദിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ അടുത്ത് എങ്ങനെ എൻ്റെ മകളുടെ വിവാഹ ജീവിതം ശരിയാകും? അപ്പോൾ ഇതാണ് മാതാക്കന്മാർ പ്രകടിപ്പിച്ച വിഷമത. അപ്പോൾ ഏതായാലും ഞാൻ അവരെ വെളിയിൽ നിർത്തിയ ശേഷം ഈ പെൺകുട്ടിയെ വിളിച്ച് മുറിയിൽ കയറ്റി. അവൾ പി എച്ച് ഡി ഒക്കെ ഉള്ള കുട്ടിയാണ്, തന്നെയല്ല 3 വർഷമായി ജോലി ചെയ്യുന്ന കുട്ടിയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നീ ആ വ്യക്തി വിവാഹം കഴിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു, അദ്ദേഹത്തിന് എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ ചോദിച്ചു, ഈ ഒരു കാരണം മാത്രമേ ഉള്ളൂ? അല്ല, എന്നെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ സംബന്ധിച്ച് എല്ലാം അറിയാം. ഞങ്ങൾ 3 വർഷമായി അത്രയ്ക്ക് അടുപ്പത്തിലാണ്. അപ്പം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഈ നിനക്കിഷ്ടമാണ്, അയാൾക്കിഷ്ടമാണ്. നിന്നെ അറിയാം, അയാൾക്ക് നിനക്ക് അയാളെ അറിയാം. ഇത് ഒരു വിവാഹത്തിൻ്റെ വിവാഹത്തിലേക്ക് പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായി നീ ചുരുക്കി കാണരുത്. അപ്പോൾ ആ സൗകര്യം ചോദിച്ചു, പിന്നെ എന്താ കാണേണ്ടത്? അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, അവൾ ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളായതുകൊണ്ട് നമ്മൾ ആ രീതിയിലൊക്കെ പറയണമല്ലോ. പ്രൈസ് ലോൺ ഹല്ലേലൂയ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഈ ലോകത്തിലെ ഒരു കാലത്ത് നിലനിന്നിരുന്ന 5 സംസ്കാരങ്ങൾ അവയെക്കുറിച്ച് പഠനം നടത്തിയ ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ഈ 5 സംസ്കാരങ്ങൾ ഒരു കാലത്ത് അങ്ങനെ കൊടികുത്തി ഉയർന്നു നിന്നിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതൊക്കെ കാലക്രമേണ ചരിത്രത്തിൽ നിന്ന് മാറിപ്പോയി, അസ്തമിച്ചു പോയി, ആ സംസ്കാരമൊക്കെ തീർന്നുപോയി. അപ്പം എന്തുകൊണ്ടാണ് ഈ സംസ്കാരമെല്ലാം അങ്ങനെ തകർന്നു പോയത് എന്നതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയ ആ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ആർണോൾഡ് ടോയൻബി എന്നാണ്, അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഈ 5 സംസ്കാരത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഈ സംസ്കാരം തകർന്നടിയാനുള്ള കാരണം ഈ സംസ്കാരം ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ രൂപം കൊണ്ട ചില ജീർണതകൾ, ചില പ്രശ്നങ്ങൾ, അത് പരിഹരിക്കുവാനുള്ള സംവിധാനം ആ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് അത് തകർന്നു പോയത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നുകൂടി വ്യക്തമാക്കാം. ദേ ഇവിടെ ഒരു മൈക്ക് സിസ്റ്റമുണ്ട്, നല്ല മൈക്ക് സിസ്റ്റമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ചൂടാകും. ചൂടാകുമ്പോൾ അത് തണുപ്പിക്കുവാനുള്ള സംവിധാനം അതിനകത്ത് ഇല്ലാതെ പോയാലോ? എത്ര നല്ല മൈക്ക് സിസ്റ്റം ആയാലും പൊട്ടിപ്പോകും. പ്രൈസ് ലോൺ. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നിനക്കിഷ്ടമാണ്, അയാൾക്കിഷ്ടമാണ് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ ഈ വിവാഹ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ വിവാഹ ജീവിതത്തിനകത്ത് ഉണ്ടാകാൻ ഇടയുള്ള വെല്ലുവിളികളെ തരണം ചെയ്യുവാനുള്ള സംവിധാനം ഈ ബന്ധത്തിൻ്റെ അകത്തുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ.
ആരേലിയ. ഇതിനകത്ത് ചലഞ്ചസ് ഉണ്ടാവും. ഈ വെല്ലുവിളികളെ പരിഹരിക്കുവാനുള്ള സംവിധാനം ഇതിനകത്തുണ്ടോ? അത് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് ഇതിനകത്ത് സംവിധാനം. അതാണ് വിവാഹം ഒരു കൂതാശിയാണെന്നും ഇത് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അതിനകത്ത് യേശു സജീവമായി ഇതാ വസിക്കുന്നുവെന്നും മനസ്സിലാക്കുന്ന അറിവ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുണ്ടാകുന്ന എല്ലാ പ്രോബ്ലവും അതിനെ കൈകാര്യം ചെയ്യുവാൻ, ആ വെല്ലുവിളികളെ നേരിടുവാൻ യേശുവിൻ്റെ സജീവമായ സാന്നിധ്യം ഈ വിവാഹ ജീവിതത്തിനകത്തുണ്ട്. രണ്ടുപേരും വിവാഹിതരാകാൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ മൂന്ന് പേരുമായിട്ടാണ് പോകുന്നത്. ഈശോയെയും കൊണ്ട് നിങ്ങൾ പോകുന്നു. മരണം വരെയും യേശുവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഇതാ വിവാഹമെന്ന് കൂതാശ സ്വീകരിക്കുന്ന വഴി ദമ്പതിമാരായ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു.